പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിദ്ധാർത്ഥനെ SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയതിനു ശേഷം ഒരാഴ്ചയോളം പ്രതികളായ വിദ്യാർത്ഥികൾ ക്യാമ്പസിലുണ്ടായിരുന്നു. ഇവർക്കെതിരെ വെറ്റിനറി സർവകലാശാല നടപടി സ്വീകരിക്കാൻ വൈകിയെന്നും സിദ്ധാർത്ഥൻ്റെത് കൊലപാതകമാണെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. അത് കൊലപാതകമാണ് എന്ന് കുടുംബം പരാതിപ്പെട്ടിരിക്കുകയാണ്. നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് എന്നുള്ള വിദ്യാർത്ഥിയാണ്. അതായത് സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ കോളേജിലെ ഒരു പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ കുട്ടിയെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് ഇരുമ്പ് ദണ്ടുകൊണ്ടും ബെൽറ്റ് കൊണ്ടുമെല്ലാം ക്രൂരമായി മർദ്ദിച്ച് നിരവധി ശാരീരിക ക്ഷതമാണ് ഏൽപ്പിച്ചത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീനടക്കമുള്ള അധ്യാപകർ പലരും ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബന്ധുക്കൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ, അക്രമം നടന്ന വിവരം പുറത്തു പറയരുത് എന്ന് നിർബന്ധിക്കുകയുമാണ് ചെയ്തത്. ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ഈ സംഭവം നടന്നു ഒരാഴ്ച കോളേജിലുണ്ടായിരുന്നു, ക്യാമ്പസിലുണ്ടായിരുന്നു, കുട്ടികൾക്ക് മുഴുവൻ അറിയാം ഇവരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന്. എന്നിട്ട് ചില അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെ പിൻബലത്തോടുകൂടി ഈ പ്രതികളെ മുഴുവൻ ആ ക്യാമ്പസിൽ, കേരളത്തിലൊരു ക്യാമ്പസിലാണ് ഒരു കുഞ്ഞിന് ഈ ദുരന്തമുണ്ടായത് എന്ന് നമ്മൾ അറിയണം.